എല്ലാവർക്കും സ്നേഹവന്ദനം നാം ഇന്ന് കറ്റ പാഠത്തിൽ പഠിക്കുന്ന കാര്യം വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയം ആണ് അൾത്താരയിലെ സാക്രമെൻ്റ് അഥവാ തിരുവത്താഴത്തെക്കുറിച്ചാണ് നാം ഇന്നത്തെ പാഠത്തിൽ പഠിക്കുന്നത് തിരുവത്താഴം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ തിരുവത്താഴം എന്നാൽ എന്താണ് എന്നും അത് എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണെന്നും തിരുവത്താഴത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുമുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായി നമുക്ക് കറ്റേ ക്രിസ്മസിലൂടെ പഠിക്കുവാനായിട്ട് ഈ സമയം ശ്രമിക്കാം ആദ്യം സാക്രമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട് ലൂഥറൻ സഭയ്ക്ക് രണ്ട് സാക്രമെൻ്റുകളാണ് ഉള്ളത് തിരുസ്നാനവും തിരുവത്താഴവും ഇവ സാക്രമെൻ്റുകൾ എന്ന് വിളിക്കപ്പെടുമ്പോൾ അതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ദൈവ കൽപ്പന രണ്ടാമത്തേത് കാണപ്പെടുന്നതായ വസ്തുക്കളുടെ ഉപയോഗം ദൈവകൽപ്പന അഥവാ വചനവും അതോടൊപ്പം തന്നെ ദൃശ്യ വസ്തുക്കളുടെ ഉപയോഗവും ആണ് സാക്രമെൻറ്റിൻ്റെ പ്രത്യേകതകൾ തിരുസ്നാനത്തിൽ നാം അത് രണ്ടും കാണുന്നുണ്ട് അപ്രകാരം ഇവിടെ തിരുവത്താഴത്തിലും നാം ഈ രണ്ട് കാര്യങ്ങളും കാണുന്നു അപ്പവും മീഞ്ഞും എന്നുള്ള ദൃശ്യ വസ്തുക്കൾ അവിടെ കാണാം അതേസമയം അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വചനങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് തുടർന്ന് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാം ആദ്യം മൾത്താരയിലെ സാക്രമൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷാൽ ശരീരവും രക്തവും ആകുന്നു അത് അപ്പത്തിലും വീഞ്ഞിലും ക്രിസ്ത്യാനികളായ നമുക്ക് ഭക്ഷിക്കുവാനും കുടിക്കുവാനും ക്രിസ്തു തന്നെ സ്ഥാപിച്ചിരിക്കുന്നു ഇതാണ് അൾത്താരയിലെ സാക്രമെൻ്റ് അഥവാ തിരുവത്താഴം എന്നത് ഇനി നോക്കാം മത്തായി സുവിശേഷം മർക്കോസ് സുവിശേഷം ലൂക്കോസ് സുവിശേഷം എന്നീ വിശുദ്ധ സുവിശേഷങ്ങളിലും വിശുദ്ധ പൗലോസ് പൗലോസപ്പോസ്തലിൻ്റെ എഴുത്തുകളിലും നമുക്കിതിനെക്കുറിച്ച് കാണാം ഇപ്രകാരം അവർ എഴുതിയിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു വാങ്ങി ഭക്ഷിപ്പിൻ ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്ത് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ ഇത് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും ഇപ്രകാരം സ്ഥാപിതമായിരിക്കുന്ന ഈ സാക്രമെൻ്റ് അവയ്ക്ക് അതിനെ ഉപയോഗിക്കു ഉപയോഗിച്ച് വരുന്നതായ മറ്റ് ചില പേരുകൾ നാം ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കർത്താവിൻ്റെ മേശ അപ്പം നുറുക്കൽ കർത്താവിൻ്റെ അത്താഴം വിശുദ്ധ സംസർഗം യുക്കറിസ്റ്റ് തുടങ്ങിയ പല പേരുകളും ഈ വിശുദ്ധ അത്താഴത്തിന് അല്ലെങ്കിൽ തിരുവത്താഴത്തിന് നൽകപ്പെട്ടിരിക്കുന്നുണ്ട് ഈ സാക്രമൻ്റ് ആരാണ് സ്ഥാപിച്ചത് കൃത്യമായും വ്യക്തമായും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായ യേശു ക്രിസ്തുവാണ് ഈ സാക്രമെൻ്റ് സ്ഥാപിച്ചത് അപ്പോൾ യേശു സ്ഥാപിച്ചതായ ഈ സാക്രമെൻ്റ് അതിൻ്റേതായ എല്ലാ ശ്രേഷ്ഠതയോടും മാന്യതയോടും കൂടി ദൈവത്തിൻ്റെ മക്കൾ സ്വീകരിക്കണം എന്നാണ് ദൈവം ിക്കുന്നത് ഇനി ഈ സാക്രമണിലൂടെ ക്രിസ്തു നമുക്ക് എന്ത് എന്താണ് തരുന്നത് എന്തെല്ലാമാണ് നമുക്ക് തിരുവത്താഴം സ്വീകരിക്കുന്നതിലൂടെ ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ക്രിസ്തു ഈ സാക്രമണിൽ തൻ്റെ സാക്ഷാൽ ശരീരവും സാക്ഷാൽ രക്തവും തരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് കർത്താവിൻ്റെ സാക്ഷാൽ ശരീരവും സാക്ഷാൽ രക്തവും നമുക്കായി പങ്കിട്ട് നൽകുന്ന ശ്രേഷ്ഠമായ അനുഭവമാണ് തിരുവത്താഴത്തിൻ്റെ അനുഭവം യേശു ഈ പ്രവൃത്തി അഥവാ യേശു ചെയ്തതായ ഈ ശ്രേഷ്ഠമായ കാര്യം അതിൻ്റേതായ യോഗ്യതയോടെ നാം സ്വീകരിക്കണം എന്നുള്ളതാണ് ഒന്നുകൊരിഞ്ഞ പതിനൊന്നിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് എന്നീ വാക്യങ്ങളിൽ അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി നോക്കുക ഈ സാക്രമൻ്റെ ദൃശ്യ വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പവും മീഞ്ഞുമാണ് വസ്തുക്കളായി ഈ സാക്രമെൻ്റിൽ ഉപയോഗിക്കപ്പെടുന്നത് നോക്കുക ഈ സാക്രമെൻ്റിലെ അപ്പവും മീഞ്ഞും പിന്നീട് ഇല്ലാതെയാകും വിധം അവ ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളായി വസ്തുമാറ്റം സംഭവിക്കുകയാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ട് ഈ വിഷയം സംബന്ധിച്ച് ലൂധന സഭ അഥവാ ഡോക്ടർ മാർട്ടിൻ ലൂഥർ കറ്റേ ക്രിസ്മസിലൂടെ പറയുന്നതായ കാര്യം ഇതാണ് അപ്പവും മീഞ്ഞുമായിട്ട് തന്നെ സാക്രമൻ്റിൽ അവ തുടരും വസ്തുമാറ്റം സംഭവിക്കുന്നതേ ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ സാക്രമൻ്റിൽ അപ്പവും വീഞ്ഞും യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആകുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു സംശയവും സ്വാഭാവികമായിട്ട് ഉള്ളതാണ് അതിനിപ്രകാരമാണ് കറ്റേ നമുക്ക് മറുപടി തരുന്നത് അപ്പവും വീഞ്ഞും യേശു ശരീരവും രക്തവുമായി ഈ വിശുദ്ധ കർമ്മത്തിൽ മാറുന്നത് സാക്രമൻഡിക ഐക്യത്താൽ ആണ് ദൈവവചന ശക്തിയാൽ ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും വാഴ്ത്തപ്പെടുന്ന അപ്പ വീഞ്ഞലും ഇവയോടും ഇവയാലും നമുക്ക് നൽകുന്നു എന്നുള്ളത് നോക്കുക ഈ ഭാഗത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളായിട്ടാണ് നാം ഇവ സ്വീകരിക്കുന്നതെങ്കിലും വസ്തുമാറ്റം അഥവാ പദാർത്ഥ മാറ്റം എന്ന് പറയുന്ന ഒന്ന് ഇവിടെ ഇല്ല എന്നാണ് കറ്റേ ക്രിസ്മസ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് ഇനി സുപ്രധാനമായി നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി ഈ സാക്രമൻ്റ് വഴി യേശു ശരീരവും രക്തവും പുനർബലി ആകുകയാണോ എന്നുള്ളത് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് സത്യം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിനാൽ ഒരിക്കലായിട്ട് എല്ലാവർക്കും വേണ്ടി ദൈവമുൻപാകെ പൂർണ്ണ പരിഹാര ബലി അർപ്പിച്ച് കഴിഞ്ഞ ശരീരരക്തങ്ങളാണ് ഈ സാക്രമൻ്റ് ഇത് സകല അനുഗ്രഹങ്ങളോടും കൂടെ വിതരണം ചെയ്തത് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാകാനായിട്ട് ആണ് അപ്പോൾ യേശുവിൻ്റെ ബലി ഒരിക്കലായി സംഭവിച്ചതാകിയാൽ ഇനി ഒരിക്കൽ കൂടി അത് ആവർത്തിക്കപ്പെടേണ്ടത് ആവശ്യം ഇല്ല അതുകൊണ്ട് യേശുവിൻ്റെ ഈ തിരുവത്താഴത്തിൽ നാം പങ്കു ചേരുമ്പോൾ അത് ഒരിക്കൽ ഒരു പുനർബലിയുടെ അനുഭവം അല്ല അല്ലെങ്കിൽ ബലി ആവർത്തിക്കപ്പെടുന്നതിൻ്റെ അനുഭവം അല്ല ഇവിടെ ഇബ്രാഹിം ലേഖനം പത്ത് പതിനാല് പറയുന്നു ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ് നോക്കുക ഇനി നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്നീ വാക്കുകളിലൂടെ ക്രിസ്തു നമ്മോട് കൽപ്പിക്കുന്നത് എന്നാണ് യേശു തിരുവത്താഴത്തിലൂടെ നമ്മോട് പ്രഖ്യാപിക്കുന്ന കാര്യം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ അതിൻ്റെ കാരണം എന്താണ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സഭയിൽ അവസാന കാലത്തോളം അവൻ്റെ ഈ സാക്രമൻ്റ് നടത്തപ്പെടണം എന്നും അവരെ രക്ഷാകരമായ മരണത്തിൻ്റെയും അതിനാലുള്ള അനുഗ്രഹങ്ങളുടെയും ജീവിക്കുന്ന പ്രഖ്യാപനവും വിതരണവുമായി ഇത് തുടരണമെന്നും ക്രിസ്തു കൽപ്പിക്കുന്നു അപ്പോൾ ഇത് ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് ബലി ആവർത്തിക്കപ്പെടുകയല്ല അതിനുമപ്പുറമായി ക്രിസ്തുവിൻ്റെ ആ ശ്രേഷ്ഠമായ അർപ്പണത്തെ നമുക്ക് വീണ്ടും പുനർവിചിന്തനം ചെയ്യുവാൻ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള ബോധ്യം ലഭിക്കുവാൻ പ്രയോജനകരമായി തീരുന്നു എന്നുള്ളതാണ് ഇനി നാം കൂടെ കൂടെ തിരുവത്താഴത്തിൽ പങ്കുചേരേണ്ടതിൻ്റെ ആവശ്യം എന്താണ് നാം അത് ചെയ്യണം കാരണം ഒന്ന് യേശു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വൻ എന്ന വാക്കുകളിലൂടെ നമ്മോട് കൽപ്പിക്കുകയും അത് ആവർത്തിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നൽകപ്പെട്ട അതുപോലെ ചൊരിഞ്ഞ എന്നീ വാക്കുകൾ അവൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളുടെ വാഗ്ദത്വവും നൽകലും ആകുകൊണ്ട് നാം ഇത് പിന്നെയും ചെയ്യണം അഥവാ തിരുവത്താഴപ്പിൻ്റെയും സ്വീകരിക്കണം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പുതിയതും വിശുദ്ധവും ജീവിതത്തിനാവശ്യവുമായ ശക്തിക്കും നമ്മുടെ പാപങ്ങളുടെ മോചനവും നമുക്ക് അടിക്കടി ആവശ്യമായതുകൊണ്ട് അതായത് വിചാരം വാക്ക് പ്രവൃത്തികളാൽ നമ്മൾ സംഭവിക്കുന്ന ചെറുതും വലുതുമായ പാപങ്ങൾക്ക് അനുദിനം നമുക്ക് മോചനം ആവശ്യമായതുകൊണ്ട് നാം പിന്നെയും ദൈവസന്നിധിയിൽ ഈ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് തിരുവത്താഴത്തിലൂടെ ആ ജീവൻ്റെ അനുഭവത്തെ പുതുക്കുന്ന ഒരു അവസ്ഥയാണ് ലഭിക്കുന്നത് ഇനിയും നാം ഇപ്രകാരം നോക്കുമ്പോൾ ഈ തിരുവത്താഴം എന്ന് പറയുന്നതായ പരിശുദ്ധമുള്ള സാക്രമൻറ്റിൻ്റെ അനുഗ്രഹം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ തിന്നുകയും കുടിക്കുകയുമാണ് തിരുവത്താഴത്തിലൂടെ ചെയ്യുന്നത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം ഇപ്രകാരമാണ് കറ്റേ ക്രിസ്മസിലൂടെ നാം പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്നും നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എന്നീ വചനങ്ങളത്രേ അതിലെ അനുഗ്രഹം കാണിക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സാക്രമെൻ്റ് എന്നുള്ള നിലയിൽ തിരുവത്താഴത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളായ അപ്പം വീഞ്ഞ് എന്നിവ ഉണ്ട് അതിനോട് ചേർന്ന് വരുന്നതായ ഈ വചനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എന്നീ വചനങ്ങൾ ആണ് നമുക്ക് തിരുവനന്തത്താഴത്തിലൂടെയുള്ള അനുഗ്രഹം കൊണ്ടുവരുന്നത് അതായത് ഈ വചനങ്ങൾ മൂലം പാപമോചനവും ജീവനും രക്ഷയും ഈ സാക്രമനിൽ നമുക്ക് നൽകപ്പെടുന്നു പാപമോചനം എവിടെയുണ്ടോ അവിടെ ജീവനും രക്ഷയും ഉണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനപ്പുറമായി അതിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന നിങ്ങൾക്ക് വേണ്ടി പാവമമോചനത്തിനെ ചൊരിയുന്ന എന്നീ വചനത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ജീവനും രക്ഷയും ലഭിക്കുവാനായി ഒന്നാമത് പാപമോചനം നമുക്ക് ഈ പരിശുദ്ധമുള്ള അത്താഴത്തിലൂടെ ലഭിക്കുന്നു ഈ സാക്രമെന്റിലൂടെ നമുക്ക് എന്തൊക്കെ വാഗ്ദത്തങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കതിലൂടെ ലഭിക്കുന്നത് പ്രധാനമായും യേശു ക്രൂശിൽ തൻ്റെ രക്തങ്ങളാൽ സമ്പാദിച്ച പാപമോചനം ആണ് ഈ സാക്രമെൻ്റിൻ്റെ പ്രധാന അനുഗ്രഹം അതുകൊണ്ട് തന്നെ തിരുവത്താഴം ഒരു കൃപ മുഖാന്തരവും കൂടെ ആണ് പാപമോചനത്തോടൊപ്പം ഇതര നന്മകളായ ജീവനും രക്ഷയും ദൈവം ഏവർക്കും ഇതിലൂടെ ദാനം ചെയ്യുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇനി നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരുവത്താഴത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആണ് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതിൽ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ സാധിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഉണ്ടാകാം എന്നാൽ അവ സാധിക്കുന്നത് ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും കൊണ്ടല്ല നിശ്ചയം നിങ്ങൾക്കു വേണ്ടി നൽകുന്ന നിങ്ങൾക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എന്നീ വചനങ്ങളാകുന്നു ഈ സാക്രമനിലെ മുഖ്യകാര്യം ഈ വചനങ്ങളെ വിശ്വസിക്കുന്നവന് ഇവയിൽ പറഞ്ഞിരിക്കുന്ന പാപമോചനം ഉണ്ട് എന്നുള്ളതാണ് നോക്കുക ഇവിടെ തിരുവത്താഴം എന്നുള്ള പരിശുദ്ധമുള്ള സാക്രമനിനെക്കുറിച്ച് ആ സാക്രമനിലടങ്ങിയിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് നൽകപ്പെട്ടിരിക്കുന്ന വചനത്തെക്കുറിച്ച് ആ സാക്രമൻ്റ് എങ്ങനെ അനുഷ്ഠിക്കപ്പെടണം അനുഷ്ഠിക്കപ്പെടണമെന്നുള്ളതിനെക്കുറിച്ച് ആവർത്തിച്ച് അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇത് അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ നന്മകളെക്കുറിച്ച് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒക്കെയും നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു ഇനി തിരുവത്താഴം യോഗ്യമായി അനുഭവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം തിരുവത്താഴം യോഗ്യമായി അനുഭവിക്കുന്നതിന് ഉപവാസം മുതലായ ശാരീരിക ഒരുക്കം കൊള്ളാവുന്ന പുറമെയുള്ള പരിശീലനമാണ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്നും നിങ്ങൾക്ക് വേണ്ടി പാപഭോചനത്തിനായി ചൊരിയുന്ന എന്നുമുള്ള വചനങ്ങളെ വിശ്വസിക്കുന്നവനെ അതിന് യോഗ്യനും നല്ല ഒരുക്കമുള്ളവനും ആയിരിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടി എന്ന വാക്ക് ഹൃദയത്തിലെ വിശ്വാസം മാത്രം ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ഈ വചനങ്ങൾ വിശ്വസിക്കാത്തവനോ സംശയിക്കുന്നവനോ അതിന് അയോഗ്യനും ഒരുക്കമില്ലാത്തവനും ആകുന്നു എന്നുള്ളതാണ് അപ്പോൾ ബാഹ്യമായ ഒരുക്കങ്ങളെക്കാൾ അപ്പുറമായി ആന്തരികമായ വിശ്വാസമാണ് വളരെ പ്രധാനപ്പെട്ടത് നാം വിശ്വസിക്കുക വിശ്വസിക്കുന്നത് എന്ത് ആണ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയാണ് ഇത് നൽകപ്പെടുന്നത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ടാണ് അത് നാം സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ള വിശ്വാസം നമുക്ക് ഉറപ്പായി ഉണ്ടായിരിക്കുക അപസന്നായ പൗലൂസ് ഒന്ന് കൊരിന്ത്യർ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് വ്യക്തമായി പറയുന്നു നോക്കുക ഇപ്രകാരം നാം അയോഗ്യമായി ഈ ശരീര രക്തങ്ങളാകുന്ന അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീര രക്തങ്ങളാകുന്ന അപ്പവും വീഞ്ഞും ആകുന്ന ഈ പരിശുദ്ധമുള്ള അത്താഴം സ്വീകരിക്കുവാൻ പാടില്ല എന്ന് കൃത്യമായി ഈ കറ്റേ നമ്മെ പഠിപ്പിക്കുന്നു അത് തിരുവചന അടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങൾ ആണ് ഒരാൾ അയോഗ്യനായി തീരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആ വ്യക്തി ഈ വചനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള ആ വചനത്തെ സംശയിക്കുന്ന ഘട്ടത്തിൽ ആണ് അത് വിശ്വസിക്കാതെ അതിലൂടെ തനിക്ക് ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ ആ വ്യക്തി ഈ പരിശുദ്ധമുള്ള അത്താഴം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്നാൽ ബലഹീന വിശ്വാസികളായിരിക്കുന്നവർക്ക് ഈ അത്താഴത്തിൽ ചേരാമോ എന്ന് ചോദിച്ചാൽ ചേരാം നിശ്ചയമായിട്ടും ചേരാം ബലഹീന വിശ്വാസിക്ക് ബലവും വിശ്വാസ വർധനയും നൽകുക തന്നെയാണ് തിരുവത്താഴത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്നുള്ളത് ഇനി ഒരു കാര്യം കൂടി തിരുവത്താഴം സംബന്ധിച്ച് നാം പഠിക്കേണ്ടതുണ്ട് അത് ആർക്കെല്ലാം തിരുവത്താഴം കൊടുത്തുകൂടാ എന്നുള്ളതാണ് തിരുവത്താഴം കൊടുക്കാൻ പാടില്ലാത്തത് ദൈവീകരല്ലാത്തവർക്കും മാനസതന്ധനപ്പെടാത്തവർക്കും പരസ്യ പാപികളായി ജീവിക്കുന്നവർക്കും അക്രൈസ്തവ ആരാധനകളിൽ പങ്കെടുക്കുന്നവർക്കും ആണ് ഇവിടെ ഒന്നുകരിന്തീർ അഞ്ചാം അധ്യായം പതിനൊന്ന് പതിമൂന്ന് വാക്യങ്ങളിൽ പറയുന്ന കാര്യം ഓർക്കുക എന്നാൽ സഹോദരൻ എന്ന് വേറുപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ടക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത് അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കാൻ പോലും അരുത് ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവൻ എന്ന് പറയും മാത്രമല്ല ക്ഷമിക്കാൻ മനസ്സില്ലാത്തവർക്കും നിരപ്പ് നിരസിക്കുന്നവർക്കും ഈ അത്താഴത്തിൽ പങ്കാളിത്തം നൽകുവാൻ പാടില്ല ദൈവം അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് വാസ്തവമായി വിശ്വസിക്കാത്തവരാണ് ഈ കൂട്ടർ അതുകൊണ്ട് അവരെ തിരുവത്താഴത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് ഉത്തമം കൂടാതെ തിരുവത്താഴം വിശ്വാസ ഐക്യത്തിൻ്റെ സാക്ഷ്യവും കൂടെ ആകയാൽ ഉപദേശ ഐക്യം ഇല്ലാത്ത വിശ്വാസികൾക്ക് തിരുവത്താഴം നൽകുവാൻ പാടില്ലാത്തത് ആ ഈ വക കാര്യങ്ങളാണ് തിരുവത്താഴം എന്ന പരിശുദ്ധമുള്ള സാക്രമണിനെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാൻ കഴിയുന്ന സുപ്രധാനമായ കാര്യം എന്നാൽ തിരുവത്താഴം എന്നുള്ള പരിശുദ്ധമുള്ള സാക്രമണിനെക്കുറിച്ചുള്ള പഠനം ഈ വാക്കുകളിൽ അവസാനിക്കുന്നവയല്ല മറിച്ച് അത് വിശദമായും ആഴമായും മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഓരോ ചിന്തകളോടും ചേർന്ന് വരുന്നതായ ഓരോ വിഷയങ്ങളോടും ചേർന്ന് വരുന്നതായ വചന ഭാഗങ്ങൾ തിരുവഴുത്തിലെ ഭാഗങ്ങളിൽ കൂടെ ചേർത്ത് ഭംഗിയായി മനസ്സിലാക്കുന്നതിനും ഗ്രഹിക്കുന്നതിനുമായി കറ്റൈൻ ക്രിസ്മസിലെ തിരുവത്താഴം എന്നുള്ള ഭാഗം വളരെ വ്യക്തമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമം ആണ് ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കിയിരിക്കുക സ്ഥിരീകരണം എന്ന് പറയുന്നത് എന്താണ് നാം എല്ലാവരും ആദ്യമായി തിരുവത്താഴത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി സ്ഥിരീകരണ കർമ്മം നടത്താറുണ്ട് മുഖ്യ ക്രിസ്തീയ ഉപദേശം പഠിച്ച ശേഷം ഒരു വ്യക്തിയെ തൻ്റെ സ്നാന നേർച്ച പുതുക്കുകയും തൻ്റെ വിശ്വാസം പരസ്യമായി ഏറ്റു ക്രിസ്തീയ സഭ ആ വ്യക്തിയെ ഒരു പുതിയ തിരുവത്താഴ അംഗമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സഭ കർമ്മമാണ് സ്ഥിരീകരണം എന്നുള്ള പ്രക്രിയ നിശ്ചിത ഉപദേശകാലത്തിന് ശേഷം സ്നാനപ്പെട്ട ഒരു ക്രിസ്ത്യാനിയെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ജീവിതത്തിലേക്കും ദൗത്യത്തിലേക്കും ചേർത്ത് കൊള്ളുന്ന പരസ്യ സഭാ കർമ്മമാണ് സ്ഥിരീകരണം ഇപ്രകാരം തിരുവത്താഴം സ്വീകരിക്കുവാനായി ഒരു വ്യക്തി കൃത്യമായ രീതിയിൽ ഉപദേശങ്ങൾ പഠിക്കുകയും അഥവാ വിശുദ്ധ കറ്റ ക്രിസ്മസിലൂടെ പഠിപ്പിക്കപ്പെടുന്ന വിശുദ്ധ തിരുവെടുത്തുകൾക്ക് അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഉപദേശങ്ങളെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും കൃതിസ്ഥമാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിയെ സ്ഥിരീകരണം നടത്തി തിരുവത്താഴത്തിലേക്ക് പങ്ക് ചേർക്കുകയുള്ളൂ അഥവാ പങ്ക് ചേർക്കുവാൻ പാടുള്ളൂ ഇവിടെ തിരുവത്താഴത്തെക്കുറിച്ചുള്ള പാഠം അവസാനിക്കുകയാണ് എല്ലാവരും ഇവ ശരിയായ രീതിയിൽ ആഴമായി ശ്രദ്ധയോടെ പഠിച്ച് പ്രാവർത്തികമാക്കി ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൽ മുൻപോട്ട് നല്ല വിശ്വാസികളായി നല്ല തിരുവത്താഴ അംഗങ്ങളായി ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ